അസലാമലൈക്കും വരഹമത്തല്ലാ താലാവ ഇപ്പോഴത്തെ കാലത്ത് പെൺമക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന പ്പമാരും ഉമ്മമാരും അതുപോലെ പണക്കാരായ ആളുകളും വളരെ സിമ്പിളായിട്ട് കല്യാണം കഴിക്കുന്നതും പണമില്ലാത്ത ആളുകളും വളരെ സിമ്പിളായിട്ട് നമ്മുടെ മക്കൾക്ക് എത്രയാണോ ചോദിക്കുന്ന സ്ത്രീധനം പൈസ സ്വർണം എന്ന് വെച്ചാൽ അതൊക്കെ ഇല്ലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ മക്കളെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട് ആ ഒരു രക്ഷിതാക്കൾക്ക് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടേ കാണണം എന്നാൽ മാത്രമേ എന്താണ് വീഡിയോൻ്റെ പൊരുൾ എന്നുള്ളത് മനസ്സിലാവൂ ു കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്നുള്ളത് ആരും നിങ്ങൾ വിശ്വസിക്കണ്ട ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് ഒരു ഇൻഫോ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നമ്മൾക്ക് കിടക്കാം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായി ആത്മഹത്യ ചെയ്യാനിടയായതിന്റെ കാരണം എന്താണെന്നറിയോ സ്ത്രീധന പ്രശ്നം അതുപോലെ ഭർത്താവിന്റെ വീട്ടിലെ ഒരുപാട് പീഡനങ്ങളൊക്കെ ആയിരുന്നു പീഡനം എന്നൊക്കെ പറയുകയാണെങ്കിൽ അമ്മായിമ്മയുടെ മാത്രം പീഡനം മാത്രമൊന്നുമല്ല ഭർത്താവിൻ്റെയും അമ്മോശൻ്റെയും മറ്റു വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര ഒരു പീഡനമായിട്ടാണ് ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് ആ കുട്ടി അവളുടെ വീട്ടിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതോ അല്ലെങ്കിൽ അവനെ സ്നേഹിച്ചു കൊണ്ടുപോയതോ ഒന്നുമല്ല നല്ല പോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കല്യാണം കഴിച്ചുകൊടുത്ത ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിനെ അന്വേഷിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വയസ്സ് ആയിട്ടുണ്ടായിരുന്നില്ല കല്യാണ പ്രായം എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ പിന്നെയും പിന്നെയും വന്ന് ചോദിച്ചപ്പോഴാണ് ഇവർക്ക് ഒന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുത്താലോ എന്നുള്ള ഒരു ഇത് തോന്നിയത് ഇനി ഈ കുട്ടിനെ എവിടെ വെച്ച് കണ്ടു എന്നുള്ളതായിരിക്കും എവിടെ കണ്ടെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ സാധാരണ ഹോട്ടലുകളിലൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് അപ്പുറത്ത് വേറൊരു ഫാമിലീസ് വന്നു അങ്ങനെ ഫാമിലീസ് വന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു ഉമ്മയും മോനും അതുപോലെ അവരെ ഉപ്പയും അവരിവരെ യാദൃശ്ചികമായിട്ട് കാണാനിടയായി ആ ഒരു സമയത്ത് നല്ല ഭംഗിയുള്ളൊരു മോളിലേ ഏ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ മരുമകളെ പോലെയല്ല എൻ്റെ മകളെ പോലെ ഞാൻ നോക്കിയിരുന്നു അങ്ങനെ ഒരു മകളായിട്ടാണ് ഇവരെ ഇവിടെ വന്നുകൊണ്ട് ചോദിച്ചത് അതായത് അവിടെ തന്നെ പോയിട്ടാണ് ചോദിച്ചത് ഹോട്ടലിൽ നിന്ന് തന്നെ പോയിട്ടാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങളെ മോളെ ഞാൻ എൻ്റെ മകളെ പോലും നോക്കാം എൻ്റെ ഒരു മകളായിട്ട് നോക്കാം ഏ എൻ്റെ മോൻക്ക് കല്യാണം കഴിപ്പിച്ച് തരുമോ എന്നൊക്കെ അപ്പോൾ പെട്ടെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പിന്നെ അവരെ കണ്ടാലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാമിലിയിലൊരു ആൾക്കാരാണ് എന്നുള്ളതൊക്കെ വിചാരിച്ച് ഇവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു പെണ്ണിൻ്റെ ആൾക്കാർ അങ്ങനെ ആൻ്റെ വാക്കാർ വന്നിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ച് ഇവിടെ വന്ന് കണ്ട് ഇഷ്ടമായി അപ്പോൾ ഇവരിങ്ങനെ എപ്പോഴും കോളും കാര്യങ്ങളൊക്കെ ആയപ്പോ ഇവൾക്ക് ഏകദേശം വയസ്സൊക്കെ തികഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി അവർ വീട്ടിലേക്ക് കെട്ടിച്ചേക്കാൻ പറ്റുന്ന ഒരു കുട്ടിയല്ല എന്നൊക്കെ ഇവർ വിചാരിച്ചിരുന്നു കാരണം അവർക്ക് നല്ല ആസ്തിയൊക്കെ ഉള്ള ആളുകളാണ് അപ്പോ ഇവർക്ക് അത്രമാത്രം ഒന്നും കഴിയൊന്നുമില്ല പക്ഷേ ഇവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊന്നും തരാനൊന്നും കഴിയൂലട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞതെന്നോ ചെക്കൻ്റെ ഭാഗക്കാർ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് നിങ്ങളെ മോളങ്ങോട്ട് തന്നാൽ മതി ഞാൻ എൻ്റെ പോലെയല്ല കാണുന്നത് എൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇവരെന്ത് ചെയ്തു എങ്ങനെയായാലും നമ്മളാണെങ്കിലും നമ്മളെ മക്കളെ കല്യാണം കെട്ടിച്ച് അയക്കണ സമയത്ത് എന്തെങ്കിലും ഏറി വന്നാൽ എത്ര നീ ഇല്ലാത്തവരാണെങ്കിലും ഒരു അഞ്ച് പത്ത് പവന സ്വർണ്ണം മേലില്ലാതെ എന്താണേ ഒരു പെൺകുട്ടിനൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കുക എന്നൊക്കെ പറയുമ്പോൾ അവര അവസ്ഥയ്ക്ക് ഒരു രക്ഷിതാക്കൾക്കും ഒരു സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും അല്ല പക്ഷേ സ്വർണ്ണത്തിനൊക്കെ ഇങ്ങനെ വില പാഞ്ഞു പോകുന്ന സമയമാണല്ലോ അപ്പോൾ ഇവരെന്ത് ചെയ്ത് ഇവർ എഴുപത്തി അഞ്ച് പവനും അതേപോലെ ആറ് സെൻ്റിലാണ് അവരെ വീട് നിൽക്കുന്നത് ഈ പെണ്ണിൻ്റെ വീട് നിൽക്കുന്നത് അങ്ങനെ ഈ വീടും ഈ സ്ഥലവും അതേപോലെ ഈ എഴുപത്തിയഞ്ച് പവനവും സ്വർണം കൊടുത്തിട്ടാണ് ഈ കുട്ടിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് കല്യാണം കഴിപ്പിച്ച് ഫസ്റ്റൊക്കെ കുറച്ചു കുറച്ചൊക്കെ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആയിരുന്നു ആർക്കും കെട്ടിയവൻക്കും അതേപോലെ അമ്മായിയമ്മനും അമ്മായി അമ്മശങ്കാക്കും ആ വീട്ടിലുള്ള എല്ലാ ആളുകളും അതായത് അവൻ്റെ ഒരു ബ്രദറും കൂടി ഉണ്ട് കേട്ടോ അവരെയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് നിൽക്കണമൊക്കെ നൂറ്റി അമ്പത് പവം സ്വർണം കൊടുത്തിട്ടൊക്കെയാണ് അത്ര അപ്പം നല്ല ഹൈ ലെവൽ ആൾക്കാരാണ് അപ്പം ആ കണക്കിന് ഇവളത് എഴുപത്തിയഞ്ച് കുറവാണ് ഇവർക്ക് കേട്ടോ പക്ഷെ അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഒഴിവിലെന്ത് സംഭവിച്ചെന്നുവെച്ചാല് ഈ കുട്ടീനെ ഒരു മാസം രണ്ട് മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും ഭയങ്കര പീഡനങ്ങളൊക്കെ ഈ കുട്ടി ഏൽക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ കുട്ടി വീട്ടിൽ ഇവിടെ വീട്ടിൽ ഇങ്ങോട്ട് പാർക്കാൻ വരുന്ന സമയത്തൊന്നും ഈ കുട്ടി കാര്യങ്ങളൊന്നും ഈ കുട്ടീൻ്റെ ഉമ്മാനോടൊന്നും പറയണില്ല ഉമ്മ്മാനോടും വാപ്പാനോടും ആരോടും പറയുന്നില്ല അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ഏകദേശം ഒരു മൗനം ഒക്കെ ഇങ്ങനെ ആയപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു ഓളെ വീട്ടിൽ നിന്ന് തന്നെ ഓളമ്മ ശ്രദ്ധിച്ച് അങ്ങനെ ഒരു സമയത്തുണ്ട് ഇത്രേ ഇവളെ കഴുത്തിലൊരു പാട് കാണും ആ സമയത്ത് ഓളമ്മ ചോദിച്ചത്രേ എന്താ മോളൂസിയെ പറ്റിയതെന്ന് എൻ്റെ കഴുത്തിലൊരു പാടുന്നു ചോദിച്ചത്രേ അപ്പോൾ ഓൾ പറഞ്ഞതാണ് അത് ഇക്ക വെറുതെ തമാശക്ക് കഴുത്തിൽ ഷാൾ ഇട്ടുകൊണ്ട് ഒന്ന് എന്ന് പറഞ്ഞത്രേ ഉമ്മ അതിലുമ്മഞ്ഞത്രേ തമാശക്ക് കഴുത്തിൽ ഷാൾ ഇട്ടുകൊണ്ട് നിരക്കുക എന്താ വിചാരിച്ചിരിക്കുന്നത് ഇവനെന്താ കളിക്കുക എന്റെ മോളു സേ ഈ സത്യം പറയുന്ന പറഞ്ഞത്രേ അപ്പോഴും ഈ കുട്ടി ഈ കാര്യങ്ങളൊന്നും പറയണില്ല പക്ഷേ ഈ കുട്ടീൻ്റെ നിരന്തരമായിട്ട് വീട്ടില് ഭയങ്കര പീഡനമാണ് അതായത് ഇവന് വല്ലാണ്ട് അങ്ങനെ ഉപദ്രവിക്കൂലത്രേ ഇവനന്ന് ചെയ്തത് തന്നെയാണത്രേ ആ കഴുത്തിൽ ഷാളിട്ട് കണ്ടിരിക്കിയത് പക്ഷേ ഇവൻ്റെ ഉമ്മ അമ്മായിമ്മ എന്ന് പറയുന്ന ആ ഒരു സാധനം ഭയങ്കരമായിട്ട് പെണ്ണിൻ്റെ മുഖത്ത് അടിക്കുക അതേപോലെ ചുണ്ടിന് കടിക്കുക തുടക്ക് കടിക്കുക ഇതൊക്കെയാണ് ഇത്ര ചെയ്യുന്നത് അവർ സ്ത്രീയല്ലേ ഇതൊക്കെ ഏത് രക്ഷിതാക്കന്മാരെയും ഒരു പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി എത്രമാത്രം നീജമായ ഒരു പ്രവർത്തനമാണല്ലേ ആ ഒരു ഉമ്മ ചെയ്യണത് ആ ഒരു ഉമ്മ ഒരു ഉമ്മയില്ലേ അതിനുമില്ലേ മക്കളൊക്കെ അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ എന്തെങ്കിലും മരുമക്കൾ എന്തെങ്കിലും കുരുത്തക്കെട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ പോലെയാണെങ്കിലും ആണെങ്കിലും പോലെ ഒന്ന് ചീത്ത പറയാം ഒന്ന് പറയാം അത് കുടുംബമായിട്ട് കഴിയുമ്പോൾ എല്ലാവരും വീട്ടിലും മിണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതല്ലാത്തവർത്തൊരു കുടുംബമല്ല പക്ഷേ അങ്ങനല്ലല്ലോ ആ ഒരു ഉമ്മ ചെയ്യേണ്ടത് ഉമ്മ ചെയ്ത പണികൾ എന്താന്ന് വെച്ചാല് വീട്ടിൽ ആകുമ്പോ സ്വാഭാവികമായിട്ട് എല്ലാരും വീട്ടിലും എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് വീടാവുമ്പോ എല്ലാരും വീട്ടിലും സ്വാഭാവികമായിട്ട് എന്താവുന്നതാണ് പക്ഷെ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ പെണ്ണിൻ്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കും ആര് ഈ അമ്മായിയമ്മ അമ്മായിയമ്മിട്ട് അതിനിങ്ങനെ പ്രശ്നങ്ങളിങ്ങനെ കൂട്ടുമ്പോൾ അവനും അവൻ്റെ വാപ്പയും അതിക്ക് കൂടിയിട്ട് ഈ പെണ്ണിനെ സ്വയം അവിടെ തളർത്തി കളയാണ് ഈ പെണ്ണിന് സപ്പോർട്ടായിട്ട് വീട്ടിൽ ആരുമില്ല കെട്ടിയവനുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുട്ടീൻ്റെ ഹാലൊന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല ഈ ഒരു പെണ്ണിൻ്റെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ പറയുന്നത് അങ്ങനെ ഈ പെണ്ണിനെ നിരന്തരമായിട്ട് ഇവരിങ്ങനെ പീഡനത്തിന് ഇങ്ങനെ ഭയങ്കരയായിട്ട് ഈ കുട്ടിക്കാരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ സ്വന്തം വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണൊരു ഒരു പ്രാവശ്യം പറഞ്ഞൊത്ര ഞാൻ നിങ്ങളിങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളൊക്കെ പേരിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്ര അപ്പോൾ അവരെല്ലാവരും പാടെന്താ അത്ര പറഞ്ഞത് ഈ എൻ്റെ കുടുംബം വിറ്റിട്ട് എൻ്റെ ഉമ്മാൻ്റെ കുടുംബം വിറ്റിട്ട് ഈ പോയിട്ട് കേസ് കൊടുക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ഹൈക്കോടതി മുഖേന ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ഊരി വരാൻ കഴിയും എന്നത്ര പറഞ്ഞത് അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ബലം ഈ കുട്ടിക്കാണെങ്കിൽ ഈ കുട്ടി ആകെ തളർന്നു പോയി ആ കുട്ടിൻ്റെ ഉമ്മിട്ട് നിൽക്കുന്ന വീടും പറമ്പും വരെ ഈ കുട്ടിൻ്റെ പേരിൽ കൊടുത്തിട്ടാണ് പക്ഷേ ഈ കുട്ടിൻ്റെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ തള്ള ലോക്കറിൽ ലോക്കറിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ പെണ്ണിന് ഒരു സ്വർണം മാന്യമായിട്ട് ഇടാൻ കൊടുക്കൂല എല്ലാം മൂപ്പത്തിൻ്റെ കസ്റ്റഡിയിൽ എന്നാലോ ആ പെണ്ണിന് ശരിക്കും തിന്നാനോ കുടിക്കാനോ ഒരു സ്വാതന്ത്ര്യം ഒന്ന് വീട്ടിൽ കെട്ടിയവൻ്റെ ഇപ്പം ഒന്ന് സംസാരിക്കാനോ അവനാണെങ്കിൽ അവൻ്റെ ഉമ്മ പറയുന്ന ആ ഒരു വരൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഓനിക്കില്ല അവനവൻ്റെ ഉമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ഇവൾക്കൊരു സപ്പോർട്ടായിട്ട് ഇവളോ ഇവൾ എന്തെങ്കിലും ഒരു കാര്യം ഓനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മല്ലേ ഉമ്മ പറയുമ്പോൾ അങ്ങനെ തന്നെ അവസാഹിച്ച വയസ്സായവരങ്ങനെ തന്നെയല്ലേ പക്ഷെ എന്ത് വസ്തുത്തരം എന്ത് കിട്ടിയപ്പോണ്ണിനെന്താ ഒരു വിലയില്ലേ നിങ്ങൾ പറയുമല്ലെങ്കിൽ കെട്ടി പെണ്ണുങ്ങൾക്ക് എന്താ ഒരു വിലയില്ലേ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് നമ്മളെ ഹസ്ബൻഡ്മാരോടാണ് അവരോട് പറഞ്ഞിട്ട് അവരും കൂടി അത് കേൾക്കാൻ പ്രാപ്തി ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കണതല്ലേ നമുക്കൊരു താങ്ങും തണലും ആയിട്ട് എല്ലതുമായിട്ട് കല്യാണം കഴിച്ചാൽ നമ്മളെ ഭർത്താക്കന്മാരാണ് അവരോടല്ലാതെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ആരോട് പറയാനാണ് പക്ഷേ ആ ഒരു മരക്കോന്തൻ അങ്ങനെ തന്നെ വിളിക്കണം അല്ലേ അല്ലാതെ എന്താ പറയാ അവനെ അവനെ അവൻ്റെ ഉമ്മ പറയുന്നതിനനുസരിച്ച് അത് വിചാരിച്ചിട്ട് കല്യാണം ശേഷം അവനെ ഉമ്മാൻ്റെയും വാപ്പാന്റെയും വാക്കുകൾ കേൾക്കണ്ട അല്ലെങ്കിൽ അവരെ നോക്കണ്ട എന്നല്ല ഭാര്യമാര് പറയുന്നത് പക്ഷേ അതിലൊരു പങ്ക് ചെറുതായിട്ട് ഭാര്യമാര് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ് കെട്ടിയോന്റെ ചുമതലയാണ് കാരണം ഉമ്മാനെ ഒഴിവാക്കാൻ വയ്യ കെട്ടിയോളെ ഒഴിവാക്കാൻ വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥ ആണുങ്ങൾക്ക് ഉണ്ടാവലുണ്ട് അത് പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അവളെ മുന്നിൽ വെച്ചിട്ട് അവനോട് അവൻ്റെ ഉമ്മ പറയാണ് ഇവളെ ഡിവേഴ്സ് ചെയ്തേക്ക് നമുക്ക് കുറച്ച് നല്ലോണം സ്ത്രീധനം വാങ്ങിയിട്ട് മോൻക്ക് നല്ലൊരു കല്യാണം ഉമ്മ വാപ്പി നടത്തി തരാം സ്വന്തം കെട്ടി പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് ഒരു കുട്ടിനെ എടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പറയണത് ആ അവസ്ഥകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്താണ് ആ ഒരു പെണ്ണ് സഹിച്ചു നിന്നൊരു വേദന എന്നുള്ളത് അല്ലേ സ്വന്തം കെട്ടിയോനും കൂടി അവരെ ഭാഗം കൂടിയിട്ട് പറയുന്ന സമയത്ത് ഇത് ഇവര് കല്യാണം എന്നൊക്കെ പറഞ്ഞത് എന്താ വിചാരിച്ചിരിക്കണത് ഈ സ്ത്രീധനം കല്യാണം നാലാൾക്കാരെ െ വിളിച്ചവരെങ്ങനെന്നുവച്ചാല് അതായത് ഞാൻ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞമ്മളവിടെയൊക്കെ ഒരു ചെല്ലുണ്ട് കേളിക്ക് നായാട്ടും തിന്ന മത്തൻ്റെ പറയുന്ന ഒരു ചെല്ലുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ കാണാൻ ഭയങ്കര കാര്യം പക്ഷേ അവരെ വീട്ടിൽ പോയാൽ ഒന്നും ഉണ്ടാവില്ല അതുപോലെയാണ് ഇവർ ഇവര് കാണാനാണെങ്കിലോ ഹൈ ലെവൽ കുടുംബക്കാരാണ് പക്ഷേ വീട്ടിൽ ചെന്നാലോ ഒരു ഫുള്ള് മരം മാക്രികള് പോക്കിരികളാണ് ഇവരെല്ലാവരും ഒരു ക്രിമിനലുകളാണ് ഇവർ ഫുള്ള് വീട്ടിൻ്റെ അകത്തുള്ള ഫുള്ള് എല്ലാവരും അതേപോലത്തെ ഒരു പെണ്ണിനെ തന്നെയല്ലേ അവളെ മൂത്തച്ചിനി അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന്ക്കുന്നത് അതും ഒരു സ്ത്രീയല്ലേ അതും കൂടി ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ മറ്റോരെ ഭാഗം കൂടിയിട്ട് എന്താണത് അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അങ്ങനെ ആ പറഞ്ഞ സമയത്ത് ആ കുട്ടി ഒരുപാട് ടെൻഷനായി ഡിപ്രഷനായി പിന്നെ ആ കുട്ടി രണ്ടു ദിവസം മുണ്ടൂല അതുപോലെ ഭക്ഷണം കഴിക്കൂല അങ്ങനെയൊക്കെ ആയി അങ്ങനെ പെട്ടെന്നൊരു അസുഖം വരികയാണ് പൈൽസിൻ്റെ അസുഖമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നൊരു അസുഖം അങ്ങനെയാണ് അങ്ങനെ ഈ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് കെട്ടിയോളും അതേപോലെ ഈ മരിച്ച ഈ ഒരു പെൺകുട്ടിയും അതുപോലെ അമ്മായിയമ്മയാണ് നിൽക്കുന്നത് ആ സമയത്ത് സാധാരണ ഇപ്പോൾ ഇപ്പോൾ ഇൻ്റെ ഒരു മരിയോനാണ് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നമ്മൾ നമ്മളവിടെ ആശുപത്രിയിൽ പോകുമ്പോൾ സമയത്ത് നമ്മൾ യാദൃശികമായിട്ട് ഉച്ചക്കാണ് പോകണമെന്ന് വെച്ചെങ്കിൽ അവർ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകും അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യണതാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കടമകളൊക്കെയാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത്ര ഹോസ്പിറ്റലിൽ മരോനോ ആശുപത്രിയിലാണല്ലോ ആ സമയത്ത് പിന്നെ ആ ഫുഡൊക്കെ ഓല് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നോ എന്ന് പറഞ്ഞ് പിന്നീട് ആ ഓലിങ്ങോട്ട് പോകുന്നു ആ പെണ്ണിൻ്റെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞതിന് ശേഷം അന്ന് ഫുള്ള് വഴക്കാത്ര എന്തിനെ ഓല വീട്ടിൽ ഇല്ലാത്തവരാണ് ഓല വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ മതിൽ വലിച്ച വിഷം കലക്കിയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ അവിടെ ഇട്ട് കുത്തുകാത്ര ഭയങ്കര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു അതിൽ അത് പറഞ്ഞിട്ട് അത് പറഞ്ഞ ആ ഒരു വഴക്ക് കൂടിയ പിറ്റേ ദിവസം ഇവർക്ക് ഫുഡ് തന്നെ അല്ല അത്ര അതായത് ഫുഡ് വാങ്ങിയില്ലാന്ന് അത്ര കലുപ്പിലാണ് ഒരു എന്നാ പറയണത് അങ്ങനെ പിറ്റേ ദിവസം ഈ പെണ്ണിന് വിഷന്നിട്ട് ഈ പെണ്ണ് രാവിലെ ബ്രെഡും ജാമും വാങ്ങിയിട്ട് ഈ ബ്രെഡ് എടുത്തുകാണ്ട് ജാമളി തേച്ചപ്പോൾ ഒരു തുള്ളി അതായത് ബ്രെഡ് ബ്രെഡിങ്ങനെ ചിലപ്പോൾ നമ്മൾ എടുത്തുകൊടുത്തിട്ട് കിട്ടില്ലല്ലോ ജാമൊക്കെ അതിലൊരു തുള്ളി ഈ മൂപ്പത്തിൻ്റെ മേത്ത് കൊന്ന് തെറിച്ചോ അത്ര അല്ല അടി തുടങ്ങിയത് വൻ ഓപ്പറേഷൻ ചെയ്താണ്ട് ഇവിടെ കിടത്തിയ കെട്ടിയവനെ ഈ പെണ്ണിനെ അങ്ങോട്ട് തച്ചിട്ട് തച്ചിട്ട് തച്ചിട്ടെന്ന് പറയുകയാണെങ്കിലും അവിടെ ഹോസ്പിറ്റലിലുള്ള ആളുകൾ മുഴുവനും കൂടിക്കണത്രേ പെണ്ണിനെ അങ്ങനെ കണ്ടാണ്ട് ആരും കൊത്തിക്കൊണ്ടോ പോകും അങ്ങനത്തെ ഒരു ഭയങ്കര പെണ്ണ് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഈ കുട്ടിനെ എന്തെല്ലാം ചെയ്ത് അടിച്ചിട്ട് അതായത് എന്നിട്ട് ഈ കുട്ടിനോട് പറഞ്ഞത്രേ കംപ്ലൈൻറ്റ് ചെയ്യുക പോലീ പോലീസിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടി വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ മിണ്ടാതിരുന്നേക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഓനെ അങ്ങോട്ട് വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഈ പെണ്ണ് ഈ ഇവിടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് ും കൊണ്ടന്നുകയാണ് ചെയ്തത് അങ്ങനെ ഈ സമയത്ത് ഈ കുട്ടിനോട് ചോദിച്ചു നമുക്ക് എന്താ എൻ്റെ മുഖത്തൊരു വാട്ടം എന്താണ് പറ്റിയത് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോഴാണല്ലോ ഈ കുട്ടി ആ കുട്ടീൻ്റെ മേലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് അതായത് ഒരുപാട് കലകൾ പച്ചമുറികൾ ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പം ഈ കുട്ടിൻ്റെ ഉമ്മ എന്താ ചെയ്തതെന്നോ ഇവരും തന്നെ എന്നാൽ അത് അങ്ങനെ കായം പക്കം അതിൻ്റേതായിട്ടുള്ള ഒരു നടപടികളിലൂടെ ഇവരും പോയില്ല ഇവരുടെ ഭാഗത്തും അതാണ് വലിയൊരു ഫാൾട്ട് പറ്റിയത് വെറുതെ ആ ഒരു കുട്ടീനെ അവർക്ക് പിന്നെ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ ആ കുട്ടിൻ്റെ ജീവനവിടെ കളയാൻ പാടില്ലായിരുന്നു പക്ഷേ ഇവരും തന്നെ എന്ത് പറഞ്ഞ് അത് സാരല്ല മോളെ ഇനിയിപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതല്ലേ നമ്മൾ കുറേയൊക്കെ സഹിച്ചും ക്ഷമിച്ചൊക്കെ ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അങ്ങ് നമ്മൾ നമുക്ക് പറയാനുള്ളൊരു ചെല്ലാണത് നമ്മുടെ മക്കൾക്ക് കല്യാണം കഴിച്ചുകൊടുത്തൊരു സുഖമല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ ആ മോളെ അങ്ങനെയൊക്കെ തന്നെ ആക്കയം എൻ്റെ വാപ്പയ്ക്ക് എപ്പോഴല്ലേ നന്നായത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഭയങ്കര തച്ചിട്ടും കുത്തിയിട്ടൊക്കെ ആയിരുന്നു ഇപ്പോഴല്ലേ മൂപ്പരൊന്ന് നന്നായത് എന്ന പോലെ കയറും മോനോട് ശരിയായിക്കോളും ആയിക്കോളും രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഇടാകുമ്പോഴും ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ കുട്ടീൻ്റെ മനസ്സ് മാറ്റി ഈ കുട്ടിനെ പിന്നെയും അങ്ങോട്ട് പറഞ്ഞയക്കാണ് ചെയ്തത് അങ്ങനെ ആ ഒരു ജാമ മേല് വീണു എന്നുള്ള പ്രശ്നത്തിനാണ് പിന്നീട് പോലെ വീട്ടിലും തന്നെ ഇതിനെക്കുറിച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം ആ ഒരു കുട്ടി എന്ത് ചെയ്തത് മരിക്കുകയാണ് ചെയ്തത് ഇതിലൊക്കെ നമുക്ക് പാഠമാവേണ്ട ഒരു കാര്യങ്ങൾ എന്താണ് നമ്മൾ ഒരിക്കലും നമ്മളെ മക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ എത്രണേ ആവട്ടെ നമ്മുടെ മക്കളെ നല്ല പോലെ ജീവിക്കണം അവർ സന്തോഷങ്ങളും അവൻ്റെ അവരുടെ ദുഃഖങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടണം അല്ലാതെ കല്യാണം കഴിച്ചാൽ ഔ എൻ്റെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടു ഒഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയേണ്ടത് അല്ല അവരെ നമ്മളെപ്പോഴും കൂടെ നിർത്തി എപ്പോഴും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ഓരോ കൂടെ നിൽക്കണം അതാണ് ഒറിജിനൽ മാതാപിതാക്കൾ അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതൊക്കെ അങ്ങനെ തന്നെ കയറാം കുറേ സഹിച്ചും കെട്ടിടം നിന്നള ആ സഹിച്ചും കെട്ടിടം നിന്നള എന്ന് പറയുന്നത് എപ്പോഴാണോ സ്വന്തം ഒരു പെണ്ണ് ഒരു മകള് അല്ലെങ്കിൽ ഇൻ്റെ മകളാകട്ടെ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു മകളാവട്ടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റെ ഒരു മകള് ഇൻ്റെ മകള് ഒരു കുട്ടിനെ എനിക്ക് മകളില്ല കേട്ടോ മകനാണ് എൻ്റെ മകനാവട്ടെ ഒരു മകളാവട്ടെ ഒരു കുട്ടിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് അവനെ സ്നേഹിക്കുന്നേ അല്ലെങ്കിൽ അവൾ സ്നേഹിക്കുന്ന ഒരാളെ വെച്ചിട്ട് അവർ ഒളിച്ചോടി പോവുക

എന്നെ നല്ല പോലെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ സമയത്ത് ഇജം എൻ്റെ പൊളിച്ചോടിയിട്ടല്ലേ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് അങ്ങനത്തെക്കാണ് ഇങ്ങനെ പറയേണ്ടത് അല്ലാ എന്നാലാണെങ്കിലും എത്ര ഇപ്പം അങ്ങനെയൊക്കെ പോയിട്ടാണെങ്കിലും നമ്മൾ മനസ്സാക്ഷി മനക്കെട്ടില്ല ഏത് രക്ഷിതാക്കന്മാരാണെങ്കിലും ആ ഒരു സമയത്ത് നമ്മളെ മക്കളെ കൂടെ നമ്മൾ നിൽക്കും അല്ലേ എത്ര അറും കൊല ചെയ്ത മക്കളെ കൂടെ തള്ളാരും തന്താരും ഒപ്പം നിന്ന് സൈഡ് നിന്ന് എടുത്ത് കണം അപ്പം എന്താണ് നിന്ന് കൊടുക്കല നിവർത്തില്ല നമ്മളെ മക്കളങ്ങനെ ചെയ്തു പോയി അതേപോലെ ഈ ഒരു കുട്ടിനെ സ്വന്തം വീട്ടുകാരനെ പിന്നെയും ആ ഒരു വഴിയിലേക്ക് ഉന്തിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനൊക്കെ അമ്മ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക നമ്മളെ മക്കൾക്ക് അവിടെ കല്യാണം കഴിച്ച വീട്ടിൽ സേഫല്ല ചില ആളുകൾ കല്യാണം കഴിഞ്ഞിരിക്കണമെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിച്ച് വീട് ഇണങ്ങിയെടുക്കും പക്ഷെ ചില ആളുകൾക്ക് ഒരുപാട് ചിലപ്പോൾ വർഷങ്ങള് അതായത് ചിലർക്ക് ആറുമാസം ചിലർക്ക് ഒരു വർഷമൊക്കെ ആവും അവിടുത്തെ ആ ഒരു ഇതും അവരെ വീട്ടുകാരെന്നിങ്ങട് കയ്യിലെടുത്തുകൊണ്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലം പോലെയുള്ള ഇപ്പോൾ ഒക്കെ നേർക്ക് നേരെയാണ് എന്തും ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പണ്ടത്തെ കാലത്തെ പോലെയാണോ അല്ല പിന്നെ എല്ലാ കാര്യങ്ങൾക്കും സുഖമാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസിൻ്റെ പേരിൽ അവൻ്റെ അവളെ ഫോണ് അതേപോലെ അവരെ ഓൻ്റെ ഉമ്മാൻ്റെ ആനീയത്തിൻ്റെ വീട് വരെ പരിശോധനയൊക്കെ നടത്തിക്കണ് അവരെ വീടും കാര്യങ്ങളൊക്കെ പരിശോധന ഇതൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കണം പക്ഷേ ഇവനെയും ഇവനെയും അതിന് ഇവൻ്റെ ഉമ്മാനേം ഇവൻ്റെ വാപ്പാനേയും എന്തുകൊണ്ട് ഇവർ പോലീസന്മാർ ഒന്ന് അറസ്റ്റ് ചെയ്യേ അല്ലെങ്കിൽ ഒന്ന് റിമാൻഡ് ചെയ്തിട്ട് ഒരു എന്തെങ്കിലും ഒരു ചോദ്യം ഒന്ന് ചോദിച്ചാൽ തരും അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല എല്ലാവരും എല്ലാവരുടെ മനുഷ്യന്മാരാണ് എല്ലാവരുടെ ജീവനുകളാണ് എല്ലാവരും ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ ജീവന് മാത്രമേ ഉള്ളൂ ഒറ്റ ജീവിതം മാത്രമേ ഉള്ളൂ അത് നല്ല പോലെ സന്തോഷിച്ച് ജീവിക്കുക അത് സന്തോഷിച്ചുകൊണ്ട് നമ്മൾ മരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവരുതേ എന്നുള്ളത് നമുക്ക് മനസ്സൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ല